ഓം ശാന്തി. വരദാതാവിൽ നിന്ന് വരദാനം നേടാൻ, വരദാനങ്ങളാൽ പാലിക്കപ്പെടാൻ, വരദാതാവിനെ പ്രീതിപ്പെടുത്താൻ ബാപ്ദാദ സുന്ദരമായ യുക്തി പറഞ്ഞു. എന്തായിരുന്നു, എന്താ യുക്തി പറഞ്ഞ ബാബ? ഏകവ്രതയായിരിക്കും അല്ലേ? ഏകവ്രതയുടെ പരിഭാഷ എന്താ പറഞ്ഞ ബാബ? ഏകവ്രതയ്ക്ക് ബാബ സുന്ദര പരിഭാഷകൾ പറഞ്ഞിരുന്നല്ലോ. സർവസംബന്ധങ്ങളിലൂടെയുള്ള പാലന, സർവസംബന്ധങ്ങളിലൂടെയുമുള്ള പാലന അനുഭവിക്കുക. പിന്നെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ രണ്ടാമതൊരാളില്ല. ഹാ, സ്വപ്നത്തിലും സങ്കല്പത്തിലോ പോലെ രണ്ടാമതൊരാളുണ്ടാവില്ല. പിന്നെ ഏകവ്രതയുടെ പരിഭാഷ വേറെ എന്താ പറഞ്ഞ ബാബ? ബാബ പറഞ്ഞത് മറ്റൊരു അർത്ഥം എന്തായിരുന്നു? പരിഭാഷ അർത്ഥം പറഞ്ഞല്ലോ. ഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുണ്ടാവില്ല അവർക്ക്, ആരോടും ഇറക്കി വെക്കാൻ, എനിക്ക് ഭാരം ഇറക്കി വെക്കാൻ ഒരു സാകാരത്തിലൊരു കൂട്ടുകാരനൊരു കൂട്ടുകാരി വേണം എന്നൊരു തോന്നലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടുകാരന് കൂട്ടുകാരിക്ക് മുന്നിൽ ഇറക്കി വെക്കാനൊരു ഭാരത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ഒരേകവ്രതയായ ആത്മാവിൻ്റെ മുന്നിൽ ഉണ്ടാവില്ല എന്നാ പറഞ്ഞ ബാബ. കാരണം എന്താ, മുഴുവൻ ജീവിതത്തിൽ വരദാതാവിൻ്റെ അല്ലെ കൂട്ടുകെട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഭാരമൊന്നും കയ്യിലുണ്ടാവില്ല. ലാസ്റ്റില് ബാബ ഏത് മഹാവാക്യത്തിൽ അവസാനിപ്പിച്ചത്? ഏകവ്രതയായ കുട്ടിയുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ബാബ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന പറഞ്ഞ ബാബ അല്ലേ? ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടാവും. ജി ഹസൂർ ഹാസിർ എന്ന പറഞ്ഞ ബാബ, ഐ ആം റെഡി, ഐ ആം പ്രസന്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്കായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാനുണ്ട് നിങ്ങൾക്ക്. അത് വെളിപ്പുറത്താണ്, വിളിക്കുക പോലും വേണ്ട എന്നാ പറഞ്ഞല്ലേ ബാബ, ഞാൻ റെസ്പോൺസിബിൾ ആണ്. പക്ഷെ എൻ്റെ കുട്ടി ഏകവ്രതയായിരിക്കണം അല്ലേ? ഇത്രയും സുന്ദര മഹാവാക്യങ്ങളാൽ ബാബ നമ്മളെ, നമ്മുടെ മനസ്സിനെ ഇത്രയും ലൈറ്റാക്കി തന്നിട്ടുണ്ട്. ഇതിലും വലിയ യുക്തി പാലന ഭഗവാൻ വേറെ എന്താ നമുക്ക് തരിക? ബാബയുടെ മുരളി, ആദ്യത്തെ മുരളി ചെറിയൊരു ഭാഗമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നാലഞ്ച് തവണയെങ്കിലും ബാബയുടെ ആ മധുര മഹാവാക്യങ്ങൾ, ഏകവ്രതയായ കുട്ടിക്ക് വേണ്ടി പറഞ്ഞ പോയിന്റുകൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ നമ്മളെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഏകവ്രതയായി തീരും വരെ 100%. അതായത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ബാബ ഏറ്റെടുക്കുന്ന തരത്തിൽ 100%. എനിക്കെന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ചിന്തിച്ച് വിഷമിക്കുക, ടെൻഷനാകുക, ഭാരം എടുക്കുക, ബേജാറാക്കുക. സ്വാഭാവികമായിട്ട് എന്നെ നോക്കുന്ന ആള് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പ്, സ്വാഭാവികമായ ഒരു ബന്ധുത്വം ബാബയുമായിട്ട് അത്രയും ആ ഒരു ക്ലോസ്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. വിളിക്കാതെ സഹായിക്കുന്ന ആളായിട്ട്, ദൈവമാണ്, ഈശ്വരനാണ്, ഭഗവാനാണ്, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടുകാരൻ്റെ ആ ഒരു ക്ലോസ്നെസ് നമുക്ക് എപ്പോഴും എനിക്ക് പ്രാക്ടിക്കലി അനുഭവമാകുന്നുണ്ടോയെന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പുറമേ നമ്മൾ പറയും ബാബയാണ് എൻ്റേത്, നമുക്ക് എല്ലാ മക്കൾക്കും ബാബ തന്നെയാണ്, പക്ഷെ ആന്തരികമായിട്ടും വൃത്തിയിലും ദൃഷ്ടിയിലും എല്ലാം എനിക്ക് ബാബ കാണപ്പെടാറുണ്ടോ? എന്താ ബാബ ഒരു സുന്ദര മഹാവാക്യം കൂടി പറഞ്ഞില്ലേ, ഏകവ്രതയായ കുട്ടിക്ക് എന്ത് തോന്നും? ഭഗവാൻ നിരാകാരനാണെന്നും തോന്നില്ല,
ബ്രഹ്മാവ് അകരിയാണ്, സൂക്ഷ്മം ഒരു സ്വരൂപിയാണെന്നും തോന്നുന്നില്ല. രണ്ടുപേരെയും ഗവർണ ബാബ സകാരത്ത് സന്മുഖത്തിൽ ഈ കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രണ്ടാളും കാണപ്പെടും. ഏകവ്രതയ്ക്ക് ഒരു സാകാരി മനുഷ്യൻ ശരീരധാരികൾ കൂടെ ഉള്ളത് പോലെ നിങ്ങൾക്ക് നിരാകാരനെയും ആകാരിയായ ബ്രഹ്മാവിനെയും കൂടെ ഫീൽ ചെയ്യും. ഇതെല്ലാം ഭഗവാന് വജയാണ്. ഇനി ഈ ഓരോ ഭഗവാന് വജ നമുക്ക് നമ്മുടെ അല്ല അഭ്യാസത്തിലൂടെ ജീവിതധാരണയാക്കി മാറ്റാം. നാളെ ബാബയുടെ മിലന ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ടോപ്പിക് എടുക്കുന്നത് പ്രഭുമിലനമാണ്. മധുബൻ സന്ദർശനം, പ്രഭുമിലനം, ഇത് നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു വിഷയമാണ്. നമ്മൾ ബാബയുടെ മക്കൾ തമ്മിലുള്ള ഈ കൂട്ടായ്മയായി ദൈവിക പരിവാരം തന്നെ നിലനിൽക്കുന്നത് അല്ലെ പ്രഭുവുമായിട്ടുള്ള ബന്ധം കാരണമാണ്. ബാബയാണ് നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചത്. ബാബയുമായി നമ്മൾ ഒരുമിച്ചത് കൊണ്ടാണ്, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ കാരണമാണ് നമുക്ക് ഈ ദൈവിക പരിവാരവുമായി കണക്റ്റഡ് ആകാൻ കഴിയും. അതുകൊണ്ട് ഈശ്വരനുമായിട്ടുള്ള മിലനം അനുനിമിഷം എപ്പോൾ നമ്മൾ അറിഞ്ഞോ ഞാനൊരു ആത്മാവാണെന്ന്. എൻ്റെ അച്ഛനും അമ്മയും ശിവബാബയാണ്, പരമാത്മ ദൈവം അല്ലെങ്കിൽ ഈശ്വരനെൻ്റെ അച്ഛനാണ്, അമ്മയാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സർവബന്ധുവാണ്. ആ ജ്ഞാനം നമുക്ക് കിട്ടിയത് മുതൽ, നമ്മൾ യോഗത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ, എപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അവരവർക്ക് ഫീലായോ, എപ്പോൾ നമ്മുടെ ബുദ്ധി അക്സെപ്റ്റ് ചെയ്തോ, ഹാ ബാബ എന്റേണ്, ഞാൻ ബാബയുടേതാണ്, ആ സ്വന്തമായി എന്ന ഫീലിംഗ് എപ്പോ തുടങ്ങി, അതാണ് യോഗം. അവിടെയാണ് മിലനം, കൂടിക്കാഴ്ച. സ്വന്തമായ ആള് കൂടെ ഇരിക്കുമ്പോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് കൂടെ ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കണമെന്ന് പോലുമില്ല, മിലനം നടക്കും. ഇരുന്നാ മതി, അങ്ങനെയല്ലേ? ലൗകിക രീതിയിൽ നോക്കൂ, ഒരു പ്രീതമനും പ്രീതമയും പരസ്പരം സ്നേഹത്താൽ ബന്ധിതമായവര് അടുത്തടുത്തിരിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പോലും അവർ തമ്മിൽ എന്ത് നടന്നുകൊണ്ടിരിക്കും? മിലനം നടക്കും. എന്താ കാരണം? അത്ര പ്രേമമാണ്. ആ പ്രേമത്തിൽ നിന്ന് ഒഴുകുന്ന ജ്വാല, വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിംഗ് കൊടുക്കുക. അവരൊന്ന് സംസാരിച്ചില്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ കണ്ണുകൾ കഥ പറയും, അവരുടെ മനസ്സുകൾ കഥ പറയും, അവരുടെ ഹൃദയം പരസ്പരം പങ്കുവച്ചുകൊണ്ടിരിക്കും. വായുകൊണ്ട് ശബ്ദിക്കുന്നില്ലെങ്കിൽ. അതാണ് നമ്മളും ബാബയും തമ്മിലുള്ള മിലനം, ആത്മാവും പരമാത്മാവും. ഈ ആത്മാവ് ഇപ്പൊ ഈ ശരീരത്തിലായിരിക്കണേ, പരമാത്മാ ബ്രഹ്മരഥത്തിലേറി ഭൂമിയിൽ വന്നു. പക്ഷെ ഞാനിപ്പോൾ ബാബയുമായിട്ട് യോഗം വയ്ക്കുന്നു, അപ്പൊ ഞാനും അല്ലെ താൻ പാതി ദൈവം പാതി രണ്ടുപേരും. ബാബ എനിക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആക്സിസിലേക്ക് ബാബ വരികയാണ്. ഞാൻ ബാബയുമായി കണക്ട് ചെയ്യാൻ പാകത്തിന് ഈ ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്ന് ഉണരുകയാണ്, ഉയരുകയാണ്. ഞാൻ എന്നെ ഉയർത്തുകയാണ് ബോഡി കോൺഷ്യസിൽ നിന്ന്. ഞാൻ ഒരു ആത്മാവാണെന്ന അഭ്യാസം, ഓർമ്മ, ആ ഓർമ്മ എന്നെ പരമാത്മാവിനേക്ക് തൂങ്ങിക്കിടക്കാൻ, ഓർമ്മിക്കാൻ സഹായിക്കുകയാണ്. അപ്പം ആ നിമിഷം മുതൽ മിലനമാണ്, സൈലൻസിലൊരു മിലനം. സാധാരണ മിലനം ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഗെറ്റ് ടുഗദറുകളെല്ലാം ശബ്ദത്തിലാണ്. നമ്മൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള മിലനം സൈലൻസിൻ്റെ പവറിനെ അനുഭവിക്കാൻ ബാബ അവസരമൊരുക്കി തരാണ്. ശബ്ദത്തിനേക്കാളും അല്ലെ പവറ്
സൈലൻസിലുണ്ട് എന്ന പ്രാക്ടിക്കൽ അനുഭവമാണ് പ്രഭുമിലനത്തിലൂടെ കിട്ടണം. മക്കളെ, നിങ്ങൾ സൈലൻസിൽ പോകുമ്പോൾ ആത്മാവിലെ പവറും ഫീൽ ചെയ്യും, പരമാത്മാവിൽ നിങ്ങൾക്ക് കണക്റ്റാകും, പ്രഭുവിൻ്റെ ശക്തികളെയും നിങ്ങൾക്ക് അനുഭവമാകും. അതാണ് പ്രഭുമിലനത്തിലൂടെ കിട്ടുന്നത് അല്ലേ. സൂക്ഷ്മ സൈലൻസ് പവറ് ഫീൽ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെന്ത് വേണം? നമുക്ക് അറ്റൻഷൻ വേണം, നമ്മുടെ മേലെ അഭ്യാസം വേണം, അഭ്യാസത്തിൽ അറ്റൻഷൻ വേണം. ബാബയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? പ്യൂരിറ്റിയാണ്, പവിത്രതയാണ്. പവിത്രതയിൽ രണ്ട് ഘടകമുണ്ട്, സത്യതയുണ്ട്, ശുദ്ധിയുണ്ട്. ഇത് രണ്ടും ആത്മാവിലേക്ക് അല്ല വരുമ്പോഴാണ്, സത്യതയിലേക്കും ശുദ്ധിയിലേക്കും നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് പ്രഭുവുമായിട്ടുള്ള മിലനം നടക്കുന്നത്. പ്രഭുമിലനത്തിൻ്റെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ യോഗം അല്ലേ, മെഡിറ്റേഷൻ, ഓർമ്മ, ഏത് ശബ്ദങ്ങൾ, ധ്യാനം, ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും മിലനത്തിൻ്റെ ആധാരം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാബയുടെ മക്കളായി കഴിഞ്ഞ ചില ആത്മാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ സെൻറ്ററിൽ നമ്മുടെ കൂട്ടത്തിൽ ക്ലാസ് കേൾക്കുന്നവരില്ല, ചില സാധാരണക്കാരെന്ന് എല്ലാവരുടെയും കണ്ണിൽ ആരെ കാണുന്നു? ഒരുപക്ഷെ അവർക്ക് ലോകത്തിലെ പഠിപ്പോ പത്രാസോ പദവികളോ ഒന്നും ഉണ്ടാവില്ല. വലിയ വലിയ വാക്കുകൾ ഒന്നും പറയാൻ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ചില ആത്മാക്കൾക്ക് അങ്ങനെയുള്ള എല്ലാവരുടെയും കണ്ണിൽ സാധാരണക്കാരെന്ന് വിചാരിക്കുന്ന ചില ആത്മാക്കൾക്ക് ഭഗവാനുമായിട്ട് നല്ല കണക്ഷനായിരിക്കും. യോഗത്തിൽ നമ്പർ വൺ ആയിരിക്കും. അതാണ് ഭക്തിയിൽ ശബരിയുടെ ഉദാഹരണം പറയുന്നത്. ഒന്ന്, ജന്മം കൊണ്ട് താഴ്ന്ന ജാതി, പഠിപ്പ് കൊണ്ട് ഒന്നുമില്ല, ഭൗതിക പഠനവുമില്ല, ബാക്കി ഭക്തി പഠനവും ഒന്നും അറിയില്ല. പക്ഷേ ശബരിയുടെ പേര് ശബരിമല എന്ന് അറിയപ്പെടണം, അയ്യപ്പമല എന്നല്ല പറയാം, ശബരിയുടെ പേരിലെ മല അറിയപ്പെടുന്നു ഇന്ന്. രാമൻ ശബരിയുടെ കുടിലേക്കാണ് ചെന്നത്, ശബരി രാമനെ തേടി പോയില്ല, രാമൻ ശബരിയെ തേടിപ്പോയി, ശബരിയുടെ കുടിലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു, ശബരിയുടെ കയ്യിൽ നിന്ന് കഴിച്ചു. അതും ശബരി അല്ല, എങ്ങനെ എടുത്തു വെച്ചത്? ഓരോന്നും കടിച്ചു നോക്കി, പുളിപ്പുണ്ടോ പുളിപ്പുണ്ടോ, ഓരോ കൈയും അങ്ങനെ നോക്കി. എൻ്റെ രാമന് കൊടുക്കാനുള്ളത് പുളിച്ചത് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഓരോ കൈയും പെറുക്കി വയ്ക്കുമ്പോൾ കടിച്ചു നോക്കും, എന്നിട്ടാണ് എടുത്തിട്ട് ദിവസവും ബാസ്ക്കറ്റിൽ നിറച്ച് വയ്ക്കണം രാമൻ വരുമ്പം കൊടുക്കാൻ. ഡെയിലി രാവിലെ ഇതാ പണി, ഒരു നാൾ വരും രാമൻ, പക്ഷെ കൊടുക്കുമ്പോൾ എൻ്റെ ഭഗവാന് ഏറ്റവും നല്ലത് കൊടുക്കണം. ഇതിലൂടെ നമ്മൾ മക്കൾക്ക് അനേക പാഠങ്ങളാണ്. ഓരോ ഐതിഹ്യങ്ങളും സംഘം യുഗത്തിൽ നമ്മളും ബാബയും തമ്മിലുള്ള മിലനത്തിൻ്റെ, നമുക്ക് ഓർമ്മ വേണം നമ്മൾ ശബരിക്ക് സമാനമാണെങ്കിലും കുജേല സമാനാണെങ്കിലും ബാബ നമ്മുടെ അടുത്തേക്ക് എത്തും. വേണ്ടത് എന്താണ്? ഭഗവാന് വേണ്ടത് നമ്മുടെ ഭാവനയാണ്, നമ്മുടെ സത്യതയാണ്, ശുദ്ധിയാണ്, ഭഗവാനെ പ്രതിയുള്ള നമ്മുടെ ഭാവനയാണ്. അതാണ് കുറൂരമ്മയുടെ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഭാവന. ഭാവനയ്ക്കാണ് ഭഗവാനിൽ നിന്ന് ഫലം കിട്ടുന്നത്. പണ്ഡിതന്മാരുടെ ഫലത്തെക്കുറിച്ചല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. ഭാവനാത്മകമായ സത്യമായ ഹൃദയം കൊണ്ട്
പ്രഭുവുമായി ബന്ധമുണ്ടാക്കിയെടുത്ത കഥകളാണതെല്ലാം. അതുതന്നെയാണ് ഇപ്പാബയുടെ സംഗമയുഗത്തിലും ബ്രാഹ്മണരുടെ ലോകത്തിൽ. ഒന്നുണ്ട് ജ്ഞാനം കൊണ്ട് ബ്രാഹ്മണരായി ജീവിക്കുന്നവരുണ്ട്, ബി കെ പണ്ഡിറ്റുകളായി നമുക്ക് ജീവിക്കാം, പണ്ഡിതന്മാരായി, കാരണം അത്ര സർവശ്രേഷ്ഠ ജ്ഞാനമാണ് ഭഗവാൻ. മുഴുവൻ സൃഷ്ടിയുടെ അതിമധ്യാന്തി നോളജാണ് ഈശ്വരൻ നമുക്ക് തരണം. ത്രികാലങ്ങളുടെ ത്രിലോകങ്ങളുടെ ജ്ഞാനമാണ് തരണം, കാരണം ഇത്രയും ജ്ഞാനം ലോകത്തിൽ മറ്റെവിടെയില്ല. ലോകത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളെക്കുറിച്ചും എല്ലാ തലങ്ങളെക്കുറിച്ചും ബാബ സ്പഷ്ടമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ആ ലെവലിൽ നമുക്ക് വലിയ പണ്ഡിറ്റുകളായി ജീവിക്കാം. കാരണം ബാബയുടെ ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലോകത്തിൽ ഇനി നമുക്ക് നേടാൻ ഒരറിവും ബാക്കിയില്ല. പക്ഷേ ബാബ ഈ ജ്ഞാനം എന്തിനാ തന്ന്? യോഗികളാക്കാനാണ്, പ്രഭുമിലനത്തിനാണ്. ജ്ഞാനം യോഗി ജീവിതം ജീവിക്കാനാണ്, അച്ഛനെ പോലെയാകാൻ, ബാബ് സമാൻ. അതാണ് ബാബ എപ്പോഴും പറയണം. നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ബാബയുടെ മുരളിയിലൂടെ നമ്മൾ പ്രഭുമിലനം നടത്തുന്നുണ്ട്. ഈശ്വരനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പാലിക്കുന്നത്. ഭഗവാന്റെ വരദാനങ്ങളാലാണ് ഞാൻ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോഴും കൂടി കുറച്ച് മുമ്പ് ഒരു മാതാജി വന്നിട്ട് പോയി, അപ്പോഴും പറഞ്ഞതാണ്, എന്ത് ഇന്ന് ഞാൻ വിചാരിക്കണോ ബാബ, നാളെ രാവിലത്തെ മുരളി കേൾക്കുമ്പോൾ ബാബ തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറഞ്ഞുതരാം. വിചാരിക്കുമ്പോഴേക്കും നാളെ ബാബ ഉത്തരം, അല്ലെങ്കിൽ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അപ്പോഴേക്കും നാളെ രാവിലെ മുരളിയിൽ ബാബ അത് തന്നെ പറയും. ചിലർ ചോദിക്കും, ഈശ്വരൻ നിരാകാരനല്ലേ, നമ്മൾ എങ്ങനെയാ ബാബയാണെന്ന് എങ്ങനെ നമ്മൾ അറിയും, വിശ്വസിക്കും? കണ്ണിൽ കാണില്ലല്ലോ, കണ്ണിൽ കാണുന്ന ഈശ്വരനാണ് മുരളി. മുരളിയിൽ നമുക്ക് ഈശ്വരനെ കാണാം, മുരളിയിൽ നമുക്ക് ഈശ്വരനെ കേൾക്കാം, മുരളിയിലൂടെ ഈശ്വരനെ അനുഭവിക്കാം. പക്ഷേ ആ രീതിയിൽ ബാബയുടെ മുരളി കേൾക്കണം. അതുകൊണ്ടാണ് ബാബയുടെ മുരളിയും, പണ്ട് നമ്മൾ കഥയിൽ കേട്ടിട്ടില്ലേ, മുരളി നാഥം കേൾക്കുമ്പോൾ ഗോപികമാരുടെ അവസ്ഥ, ആ അവസ്ഥ നമുക്ക് ആത്മാവിന് ഗോപികയ്ക്ക് ഉണ്ടാവണം. ആ ഭാവനയോടെ അവിടെയും വേണ്ടത് ഭാവനയാണ്. ആ ഇന്നിപ്പോ ബാബ ഏത് പോയിന്റാ പറയാൻ പോണേ, പുതിയ പോയിന്റ് എന്തെങ്കിലും കിട്ടുമോ? പോയിന്റ് ശേഖരിച്ച് ബുക്കിൽ എഴുതി നിറയ്ക്കണം എന്ന ലക്ഷ്യത്തിലോട് കൂടിയിരിക്കുന്നവർക്ക് പോയിന്റുകൾ കിട്ടും. പക്ഷേ മുരളി മുഴുവൻ നമുക്ക് ശരിക്കും ഒരു മുരളി നാഥം, ഒരു പാട്ട് പോലെ, സംഗീതം പോലെ, ഈശ്വരൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സംഗീതം പോലെ ആയിരിക്കണം. മുരളി കേട്ട് കഴിയുമ്പോൾ നമുക്ക് അയ്യോ അവിടെ മുരളി തീർന്നോ, ഇല്ലെങ്കിൽ ഓഹ് തീർന്നല്ലേ, വാച്ച് നോക്കി നോക്കിയിരിക്കും നമ്മൾ. ആ ഈ പോയിന്റ് ഇന്നലെയും പറഞ്ഞല്ല, അത് തന്നെ ബാബ ഇന്നും പറയണം, ഇങ്ങനെ മുരളിയേക്കാം. മുരളി നടക്കുമ്പോൾ പ്രഭുമിലനമാണ്. അടുത്ത പ്രഭുമിലനമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ അമൃതവേള, സന്ധ്യായോഗം. ഒരു നിമിഷമെങ്കിലും ബാബയെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ മിലനമാണ്. രാവിലെ മുതൽ വൈകുന്നവരെ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു, ആ കർമ്മയോഗി ജീവിതത്തിൽ പ്രഭുമിലനം നടക്കും. ഓരോ വസ്തുവിലും ഓരോ സാധനങ്ങളിലും നമുക്ക് പ്രഭുവിനെ കാണാൻ പറ്റും.
പ്രഭുവിന് പ്രഭുവിന്, അതാണ് ശബരി. ഓരോ കായെടുത്ത് കടിച്ചു നോക്കിയിട്ട് വെക്കണോ, അർത്ഥം എന്താണ്? എന്ത് ചെയ്യുമ്പോഴും ബാബയ്ക്ക് 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 ബാബയ്ക്കായി ചെയ്യുക. ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ബാബ അനുവാദം തന്നിട്ടുണ്ടത് ഭോഗ് വെക്കുന്നതിന് മുമ്പ്, ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ബാബ, നിങ്ങളത് നോക്കിയിട്ട് വെക്കണം. അതിൽ ഉപ്പ് അല്ലെങ്കിൽ എരിവ് അല്ലെങ്കിൽ എല്ലാം പാകാണോ, കാരണം അത് ഈശ്വരന് കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. പാകമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം, കഴിക്കാൻ വേണ്ടി നോക്കുകയല്ല, അത് പാകാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളത് ബാബയ്ക്ക് സമർപ്പിക്കാൻ, പാകാക്കിയിട്ട് വേണം സമർപ്പിക്കാൻ. അതാണ് ശബരി കടിച്ചു നോക്കണോ, അർത്ഥം എന്താ, ഭോഗ് വെക്കുന്നതിന് മുമ്പ് അത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. അതൊരു പ്രഭുമിലനമാണ്. ഭോജനം ഉണ്ടാക്കുന്നതും ബാബയ്ക്ക് സമർപ്പിക്കുന്നതും ഒരു പ്രഭുമിലനമാണ്. പിന്നെ നമുക്ക് സ്ഥൂല രൂപത്തിൽ ഈശ്വരനുമായിട്ടുള്ള മിലനം നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും ബാബയുടെ മക്കള്, നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ബാബയുടെ വീട്ടിൽ. ഇപ്പം ഓൺലൈനിൽ നമ്മൾ ഒരുമിക്കുന്നു അല്ലേ, ഇപ്പോൾ സെൻ്ററുകളിൽ ഒരുമിക്കാൻ അവസരം കിട്ടുന്നു. അതടുത്ത മിലനമാണ്, പ്രഭുവിൻ്റെ മക്കളെല്ലാവരും ഒരുമിക്കുകയാണ്. അതുകൊണ്ടാണ് സെൻ്ററിൽ പോകുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാകുന്നത്, കാരണം ബാബ വീട്ടിലെത്തുമ്പോൾ അല്ലേ. എത്ര തന്നെ നമ്മൾ ഓൺലൈനിലിരുന്ന് ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ് എല്ലാം നമുക്ക് കിട്ടും അല്ലേ, പക്ഷെ നമ്മുടെ ഈ സ്പിരിച്വൽ എനർജിയുടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ബാബയുടെ മക്കൾക്ക് നേരിട്ട്, നമ്മുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ബാബയുടെ മക്കൾക്ക് ദൃഷ്ടി കിട്ടുന്നത്, ദൃഷ്ടി കൊടുക്കുന്നത്, ദൃഷ്ടി എടുക്കുന്നത്, ബാബയുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടാക്കുന്ന വൈബ്രേഷനിൽ അല്ല, എത്ര സമയം നമുക്കിരിക്കാൻ കഴിയുന്നുവോ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വിശേഷാൽ അനുഭൂതി. കാരണം നമുക്ക് എല്ലാവർക്കും ഒറ്റ സങ്കല്പമാണ്, ബാബ വീട്ടിൽ വരുമ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. ഒരു ലൗകിക ചിന്തയില്ല, ഒരു ലൗകിക വർത്തമാനവുമില്ല, ഒരു ബിസിനസ്സുകാരി ഇല്ല, ഒരു ജോലിക്കാരിയും ഇല്ല. ബാബ വീടർത്ഥം ബാബ, ബാബയുടെ കാര്യം, എല്ലാവർക്കും ഒറ്റ സങ്കല്പം. അവിടെ പ്രഭുമിലനം നടക്കാൻ പിന്നെ നമ്മൾ ഈശ്വരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബാബ തന്നിരിക്കുന്ന അടുത്ത ഏറ്റവും വിശേഷാൽപ്പെട്ട പ്രഭുമിലനത്തിൻ്റെ സ്ഥാനമാണ് മധുവൻ, ഭഗവാന്റെ ദിവ്യ അവതരണ ഭൂമി. നമ്മൾ ബ്രാഹ്മണരുടെ എല്ലാം തറവാട് വീട്, നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്. ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് ഈശ്വരി യജ്ഞം ആരംഭിച്ചപ്പോ 1936 ആദ്യത്തെ ഒരു വർഷക്കാലം സിന്ധിലായിരുന്നു, പിന്നെ ബാക്കിയുള്ള 13 വർഷം കറാച്ചിയിലായിരുന്നു. എല്ലാം ഭാരതമാണല്ലോ. അതിനുശേഷം 1950 മുതൽ ഈശ്വരൻ്റെ ഈ മഹായജ്ഞ കാര്യം നടക്കുന്നത് മൗണ്ട് അബുവിലാണ്, രാജസ്ഥാനിലെ മൗണ്ട് അബു. ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും കൂടെ ബോർഡറാണ്. അഹമ്മദാബാദിൽ നിന്ന് 4 മണിക്കൂർ ദൂരത്തിലാണ് മൗണ്ട് അബു. മൗണ്ട് അബു ഊട്ടി പോലെയുള്ള ഒരു സ്ഥാനമാണ്, ഹിൽ സ്റ്റേഷനാണ്. അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. എല്ലായിടവും ചൂടുള്ള സമയത്ത് നല്ല ക്ലൈമറ്റിന് വേണ്ടി ആൾക്കാർ പിക്നിക് സ്പോട്ടായിട്ട് മൗണ്ട് അബുവിൽ വരും. അവിടെയുള്ള മറ്റൊരു പ്രത്യേകത, അവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദിൽവാഡ ടെമ്പിൾ, ജൈൻ ടെമ്പിൾ ഉള്ളത്. അത് ദർശനത്തിന് വേണ്ടി വരും. പക്ഷെ നമുക്ക് ബാബയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിശ്വത്തിലുള്ള ആത്മാക്കൾക്ക് അബു
ലോകത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മബാബ സ്വയം ബാബ അവിടെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ കർമ്മഭൂമി ചരിത്രഭൂമി ബാബയുടെ ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവനത്തിൻ്റെയും ഭൂമി പരമാത്മാവിൻ്റെ ദിവ്യ അവതരണം നടക്കുന്ന ഭൂമി മുഴുവൻ ലോകത്തിലെ ഈ മഹായജ്ഞ കാര്യത്തിന് വേണ്ടുന്ന ലൈറ്റും മൈറ്റും നൽകുന്നതിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഇപ്പൊ കോടിക്കണക്കിന് ബ്രാഹ്മണാത്മാക്കളുണ്ട്. എല്ലാ ബ്രാഹ്മണർക്കും വേണ്ടുന്ന ഈശ്വരീയ ഊർജം ലൈറ്റ് മൈറ്റ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മധുവന്തപോഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് മിനിമം നമ്മളെല്ലാവരും ഈ കൊറോണ കാലം വരയ്ക്കും, 2 വർഷം മുമ്പ് വരയ്ക്കും, എല്ലാ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം കിട്ടിയാൽ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ലക്ഷ്യം മധുവന്ത ഭൂഭൂമിയിൽ ഭഗവാന്റെ ദിവ്യ അവതരണ ഭൂമിയിലെത്തുക എന്നുള്ളതാണ്. വർഷത്തിൽ ഒരു തവണ മിനിമം മധുവനിൽ പോവുക. പഴയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഒരു തവണ പോകാത്തവരുണ്ടാവുകയില്ല. ചിലർ മിനിമം 2 തവണ പോവും. കാരണം മധുവനിൽ നമുക്ക് ബ്രാഹ്മണർക്ക് വേണ്ടി 2 പ്രോഗ്രാം നടക്കാറുണ്ട്. ഒന്ന് ബാബയുടെ ദിവ്യ അവതരണ പ്രോഗ്രാം. ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് 69 വരെ ശിവബാബ ബ്രഹ്മബാബയിലൂടെ നമുക്ക് മുരളി നൽകി, ദൃഷ്ടി നൽകി, ഈശ്വരീയ യജ്ഞം നടത്തിക്കൊണ്ടുപോയി ബാബ. ആ മുരളികളാണ് നമ്മൾ സാകാര മുരളി എന്ന് കേൾക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മബാബയിലൂടെ ഡയറക്റ്റ് ശിവബാബ ഉച്ചരിച്ച മഹാവാക്യം, അതിനെയാണ് സാകാര മുരളി എന്ന് പറയാം. അത് 1969 വരെ ഉണ്ടായിരുന്നു. ആ മുരളികളാണ് ദിവസവും നമ്മൾ മധുരമായ കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് കേൾക്കുന്ന മുരളികൾ. ജനുവരി 18 ബ്രഹ്മബാബ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിലെത്തി അവ്യക്തമായി. അന്ന് മുതലേ ബാബ തൻ്റെ സമ്പൂർണ്ണ ഫെരിസ്ത സ്വരൂപത്തിൽ, മലാഖ സ്വരൂപത്തിൽ സൂക്ഷ്മവദനവാസിയായി. അവിടെ ഇരുന്നുകൊണ്ട് ശിവബാബയുടെ തന്നെ രഥമായി പരമാത്മ കാര്യം തന്നെ വിശ്വത്തിൽ ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷ്മ സ്വരൂപത്തിൽ ബാബ സേവനം ചെയ്യുക. സ്ഥൂല ശരീരമാകുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ബാബ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതി എത്തിയത് കൊണ്ടും ആ ആത്മാവിനി സത്യുഗത്തിലെ ജന്മമുള്ളു. കൃഷ്ണനായിട്ടാണ് അടുത്ത ജന്മം. അതുവരെയുള്ള സമയം ശിവബാബയുടെ റൈറ്റ് ഹാൻഡായി നമ്മൾ മക്കളെ എല്ലാവരെയും സഹായിക്കാൻ. കാരണം സാധാരണ സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ടീച്ചർമാർ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആ ക്ലാസ്സിലെ നമ്പർ 1 സ്റ്റുഡൻ്റ് ആരാണോ, 100ൽ 100 മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻ്റ് ആരാണോ, ആ കുട്ടി ടീച്ചറിന് സമാനമായിരിക്കും. ചിലപ്പോൾ ടീച്ചറിനേക്കാളും മുന്നിൽ അല്ലേ ബാക്കി കുട്ടികളെ സഹായിക്കാൻ ടീച്ചർ നിയുക്തമാക്കാറുണ്ട്. തൻ്റെ ആബ്സെൻസിൽ ആ ക്ലാസ് മാനേജ് ചെയ്യാൻ ആ കുട്ടിയെ ഏൽപ്പിക്കാറുണ്ട്. ആർക്കറിയാത്തതുണ്ടോ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിക്കാറുണ്ട് അല്ലേ. അതേപോലെ ശിവബാബ നമ്പർ 1 ടീച്ചർ, ഫസ്റ്റ് 100ൽ 100 മാർക്ക് വാങ്ങി, 4 വിഷയത്തിൽ 100ൽ 100 മാർക്ക് വാങ്ങി തയ്യാറായ തൻ്റെ നമ്പർ 1 വിദ്യാർത്ഥി ബ്രഹ്മബാബ ശിവബാബയ്ക്ക് സമാനമായി മാറിയത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞു അതിലെല്ലാം 100ൽ 100 വാങ്ങിയാള്. നമ്പർ 1 വിദ്യാർത്ഥിയെ നമ്മളെ തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ 1969 മുതൽ ബാബയുടെ ഡ്യൂട്ടി അതാണ്, ബ്രഹ്മബാബയുടെ ശിവബാബയോടൊപ്പം നമ്മൾ മക്കളെ സഹായിക്കുക. ബാബയെ പോലെ ആയി തീരാൻ മക്കൾക്ക് എങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് വേണം, സൂക്ഷ്മ തലത്തിൽ ബാബ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹെൽപ്പില് നമ്പർ 1 സഹായമാണ് പരംപിതാ പരമാത്മാ ശിവബാബ ത്രൂ ബ്രഹ്മ.
1969 ശേഷവും നമുക്ക് ബാബ മുരളി നൽകി. ആ മുരളികളാണ് അവ്യക്ത മുരളി എന്ന് പറയുന്നത്. ബ്രഹ്മ ബാബ അവ്യക്തമായതിന് ശേഷം ആ അവ്യക്ത രൂപത്തിൽ പരമാത്മ നമുക്ക് നൽകുന്ന മുരളി, അതാണ് സൺഡേ സൺഡേ നമ്മൾ കേൾക്കുന്ന മുരളി. നിരാകാരനായ പരമാത്മാവും സമ്പൂർണ്ണ സ്വരൂപത്തിലിരിക്കുന്ന ബ്രഹ്മബാബയും രണ്ടുപേരും ചേർന്ന് ബാപ് ദാദ എന്ന് പറയും നമ്മൾ. ബാപ് മീൻസ് അച്ഛൻ, ദാദ പറഞ്ഞ സഹോദരൻ, മുതിർന്ന സഹോദരൻ. അങ്ങനെ അച്ഛനും സഹോദരനും, വേണമെങ്കിൽ ചേട്ടച്ഛൻ എന്ന് പറയാം, ചേട്ടനും അച്ഛനും ചേർന്ന് നമുക്ക് കുട്ടികൾക്ക് ജ്ഞാനമുരളി നൽകി നമ്മുടെ പരിപാലനം ചെയ്തു. അങ്ങനെ രണ്ടുപേർക്കും, നിരാകാരനും ആകാരി രൂപത്തിലുള്ള ബ്രഹ്മബാബയ്ക്കും വേണ്ടി സാകാരത്തിലേക്ക് അവർ രണ്ടുപേരെയും വഹിക്കാൻ ഒരു രഥം ഡ്രാമ അനുസരിച്ച് ഭഗവാൻ തിരഞ്ഞെടുത്തു. അതാണ് നമ്മുടെ ആദരണീയ ഗുൽസാർ ദാദി. 1969 ജനുവരി 21 മുതൽ ബാബ ആ രഥത്തിലൂടെ നമ്മുടെ സേവനം, നമ്മുടെ പരിപാലനം ചെയ്തു. ആ മുരളികളാണ് നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ പ്രഭുമിലനത്തിൻ്റെ ദിവസത്തിൽ മധുബൻ നിന്ന് നമുക്ക് ബാബ ഇപ്രകാരം ഭഗവാന്റെ ദിവ്യ അവതരണം നടന്ന സമയത്ത് ഉണ്ടായ അവ്യക്ത അവതരണവും അവതരണ സമയത്തെ ബാബയുടെ ദൃഷ്ടിയും ബാബയുടെ അവ്യക്ത മുരളികളും, അതിലൊരു മുരളിയാണ് നാളെ നമുക്ക് ഓൺലൈനിൽ കേൾക്കാൻ കാണാൻ അനുഭവിക്കാൻ കഴിയുന്നത്. ദാദി ഇപ്പോൾ അവ്യക്തമായി. അതിനു മുമ്പ് വരെ ബാബ ആ രഥത്തിൽ ഡയറക്റ്റ് വന്ന് നമുക്ക് മുരളി നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് ബാബ വന്നിരുന്ന സമയത്തെ മുരളി റെക്കോർഡ് ചെയ്ത് വെച്ചത് അതിപ്പോൾ നമുക്ക് റിവിഷന്റെ രൂപത്തിൽ കിട്ടുക. എങ്ങനെയാണോ സാകാര മുരളി, ബ്രഹ്മബാബ ഉണ്ടായിരുന്നപ്പോഴത്തെ മുരളി, നമുക്ക് പ്രിന്റ് രൂപത്തിൽ റിവിഷനായി കൊണ്ടിരിക്കണം. സൺഡേ സൺഡേ അവ്യക്ത മുരളി പ്രിന്റായിട്ട് റിവിഷനായിരിക്കുന്നത്. പക്ഷെ സയൻസും ടെക്നോളജിയും വളർന്നപ്പോൾ ബാബയുടെ അവ്യക്ത അവതരണം റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞത് കാരണം ആ അവ്യക്ത അവതരണത്തിൻ്റെ മുരളികൾ ഇപ്പോൾ നമുക്ക് റിവിഷൻ രൂപത്തിൽ മധുബൻ നിന്ന് എല്ലാ മാസത്തിലും രണ്ട് ഫിക്സഡ് ഡേറ്റുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രഭുമിലനത്തിൻ്റെ ഡേറ്റ്, ആ ഡേറ്റിൽ നമുക്ക് വൈകുന്നേര സമയത്ത് ബാബയുടെ പ്രോഗ്രാം എങ്ങനെ മധുബനിൽ നടന്നിരുന്നു അതെല്ലാം ഓൺലൈനായിട്ട് നമുക്കിപ്പോഴും നൽകി നമ്മൾ മക്കളുടെ പരിപാലനം ചെയ്യാണ്. കാരണം ബാബയ്ക്ക് ഇത്രയും പുതിയ മക്കൾ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബയുടെ ആശയം എന്താ, എൻ്റെ ലാസ്റ്റിൽ വരുന്ന കുട്ടിക്ക് പോലും ഒന്നും മിസ്സാകരുത്. പഴയ കുട്ടികൾക്ക് മധുബനിൽ നേരിട്ട് പോകാനും നേരിട്ട് പ്രഭുമിലനത്തിൻ്റെ അല്ലേ എല്ലാ സൗഭാഗ്യങ്ങളും എടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിപ്പോൾ ജന്മം എടുക്കുന്ന മക്കൾക്കും ഒന്നും നഷ്ടപ്പെടരുതെന്നുള്ള ബാബയുടെ ആ ശുഭസങ്കല്പത്തിൻ്റെ ഫലമായിട്ടാണ് ആ അവതരണത്തിൻ്റെ എല്ലാം എല്ലാ വൈബ്രേഷനോടും കൂടി ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും 6 മാസം ബാബയുടെ സീസൺ ഒക്ടോബർ മുതൽ മാർച്ച് വരെ മിക്കവാറും 1 മാസത്തെ 2 ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഫിക്സഡ് ഡേറ്റുകളിൽ അത് വിശേഷ ദിനങ്ങളായിരിക്കും. കാരണം പ്രോഗ്രാം പഴയ പ്രോഗ്രാമാണ് നമുക്ക് ഓൺലൈനിലൂടെ ലഭിക്കുന്നതെങ്കിൽ പോലും, പക്ഷെ നമുക്കൊരിക്കലും മിലന ദിവസത്തിൽ ഇത് നമുക്ക് ഓൺലൈനിൽ പ്രോഗ്രാം ലഭിക്കണമെന്നോ റിവിഷനാണെന്നോ തോന്നില്ല. കാരണം ആ ഫിക്സഡ് ഡേറ്റുകളിൽ പരംപിത പരമാത്മ ശിവബാബ ത്രൂ ബ്രഹ്മബാബ ഇപ്പോൾ അവ്യക്ത രൂപത്തിലുള്ള ദാദിമാരും, ഗുൽജാർ ദാദിയാകട്ടെ, ജാനകി ദാദിയാകട്ടെ, ബാബയ്ക്ക് സമാനമായ അനേക ദാദിമാർ, പ്രകാശ്മണി ദാദിജി, എല്ലാവരും വലിയൊരു ടീം തന്നെ ബാബയോടൊപ്പം ഉണ്ടപ്പോൾ നമ്മളെ സഹായിക്കാൻ. ഒരു ബ്രഹ്മബാബ മാത്രമല്ല, ബാബയ്ക്ക് സമാന സ്ഥിതിയിൽ അനേക ആത്മാക്കളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലും പലർക്കും അനുഭവം ഉണ്ടാകും,
ചിലർക്ക് ഗുൽസാർ ദാദിയുടെ വളരെ പലന സൂക്ഷ്മത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, പലരും പറയാറുണ്ട്. ചിലർക്ക് ജാനകി ദാദിയുടെ രൂപത്തിൽ ബാബ അനുഭവം നൽകുന്നുണ്ട്, ചിലർക്ക് മമ്മയുടെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഇപ്പൊ ജന്മെടുക്കുന്ന കുട്ടികൾക്ക്, ചില ആത്മാക്കൾക്ക് പ്രകാശ്മണി ദാദിജിയുടെ വിശേഷ പാലന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ബാബയ്ക്ക് ആരിലൂടെ ആർക്ക് എന്ത് എങ്ങനെ നൽകണമോ ആ രൂപത്തിൽ ഈശ്വരൻ തൻ്റെ പരിപാലനയുടെ കർത്തവ്യം സ്ഥൂലത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മത്തിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് വരുന്ന ഒരു കുട്ടിക്ക് പോലും ബാബ തരേണ്ടതൊന്നും ബാബ നഷ്ടപ്പെടുത്തില്ല. ഇന്നും ബാബ മുരളിയിൽ പറഞ്ഞില്ലേ, ഞാൻ തരുന്നതിലല്ല നമ്പർ വൈസ്, നിങ്ങൾ എടുക്കുന്നതിലാണ് നമ്പർ വൈസ്. അതുകൊണ്ട് പുതിയ കുട്ടികൾക്കും ബാബയോട് കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, ബാബ ഞാൻ നേരത്തെ വന്നില്ലല്ലോ, എനിക്കതുകൊണ്ട് പലതും മിസ്സായല്ലോ എന്നൊരിക്കലും ചിന്തിക്കേണ്ടി വരില്ല. പഴയവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ബാബ ഖജനാവുകൾ ഈ സമയത്ത് തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റിൽ വരുന്ന ഒരാത്മാവിനും ഫസ്റ്റ് ആയിട്ട് പോയി ഫസ്റ്റിൽ എത്താനുള്ള മാർജിൻ ഡ്രാമയിൽ ബാബ വച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ, ബാബയുടെ മക്കളെ മധുവൻ മിലനത്തിന് പോകുമ്പോൾ പല പുതിയ കുട്ടികളും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് മധുവൻ പോകണം, മധുവൻ പോകണം. തീർച്ചയായിട്ടും പോകണം, അതാണ് നമ്മുടെ അച്ഛൻ്റെ വീട്. പക്ഷേ നമ്മൾ ബ്രാഹ്മണർക്ക് മധുവനിൽ രണ്ട് പ്രോഗ്രാം, ഇപ്പോൾ ഈ കൊറോണ കാലത്തിൽ ഇപ്പോൾ കുറച്ച് അൺലോക്ക് ചെയ്തതിന് ശേഷം മധുവനിലും പതുക്കെ പതുക്കെ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുറച്ച് പേരുടെ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ നടക്കുന്നത് രണ്ട് പ്രോഗ്രാമാണ്, മുഖ്യമായിട്ട് ബ്രാഹ്മണരുടെ ബി കെ പ്രോഗ്രാമാണ്. ബ്രാഹ്മണരുടെ പ്രോഗ്രാം ബി കെ പ്രോഗ്രാമുണ്ട്, നോൺ ബി കെ പ്രോഗ്രാമുണ്ട്. നമ്മൾ ബാബയുടെ മുരളി കേൾക്കുന്ന മക്കള്, നമ്മൾ പോകുന്നത് ബി കെ പ്രോഗ്രാമിനാണ്. ബി കെ പ്രോഗ്രാം രണ്ട് തരത്തിലാണ് നടക്കണം. ഒന്ന് യോഗ ഭട്ടികൾ, ഒരാഴ്ച മധുബനിൽ താമസിച്ച് ക്ലാസ്സുകളും മെഡിറ്റേഷൻ്റെയും രൂപത്തിലുള്ള പ്രോഗ്രാം, ഇതിനെയാണ് യോഗ ഭട്ടി പ്രോഗ്രാം എന്ന് പറയും. മറ്റൊന്ന് ബാബ മിലൻ പ്രോഗ്രാം. ഈ അവ്യക്ത മിലനം നടക്കുന്ന സമയം, ഇപ്പം നാളെ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ മിലൻ പ്രോഗ്രാം കാണുമ്പോൾ നാളെ കുറച്ച് പേര് മധുബനിൽ ഡയറക്റ്റ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഒരു രാജ്യം ഒരു സ്റ്റേറ്റുകാർക്ക്. അത് മഹാരാഷ്ട്രയാകാം അല്ലെങ്കിൽ ഗുജറാത്താകാം, നേരത്തെ നമ്പർ കൊടുക്കും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ചേർന്നിട്ട് അതിനെ സോണുകൾ എന്ന് പറയും. സോൺ എന്ന് പറഞ്ഞാൽ മേഖലകൾ. അഡ്മിനിസ്ട്രേഷൻ സൗകര്യത്തിന് വേണ്ടി മൗണ്ട് അബു എന്ന്, കാരണം ഭാരതത്തിലും മുഴുവൻ ലോകത്തിലും ബാബയുടെ സേവാ കേന്ദ്രങ്ങളല്ലേ. അപ്പം ഡയറക്റ്റ് മധുബൻ എല്ലായിടത്തേക്കും കണ്ണെത്തില്ലല്ലോ, അപ്പോൾ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പണ്ട് ഓരോ സ്ഥലത്തെ എങ്ങനെ എങ്ങനെ എവിടെ എവിടുന്ന സേവനങ്ങൾ നടന്നു അതിനനുസരിച്ച് പല മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ചില സ്റ്റേറ്റ് തന്നെ രണ്ടോ മൂന്നോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ചേർന്നിട്ട് ഒരു സോണാകും അല്ലേ. വിദേശത്തൊക്കെ അനേക രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സോണാണ്. അങ്ങനെ ഓരോ ഭൂഖണ്ഡത്തിലും അഡ്മിനിസ്ട്രേഷൻ ഒരുമിച്ച്, അങ്ങനെ പല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതേപോലെ നമുക്കും ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിലും നമുക്ക് ഓരോ ജില്ലകൾക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ജില്ലകൾക്ക് നമുക്കുള്ള ടൈമുണ്ട് മധുബനിൽ പോകാൻ. നമുക്ക് മധുബനിൽ തരുന്ന ആ സമയത്ത് ഏത് ഗ്രൂപ്പിന് എപ്പോഴാണോ, കാരണം നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും രണ്ട് മൂന്ന് മേഖലകളിലായിട്ടാണ് നമ്മുടെ ജില്ലകളിലെ സേവനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കുറച്ച് സെൻറ്ററുകൾ അല്ലേ ചെന്നൈ സോണിൻ്റെ അണ്ടറിലുണ്ട്, കുറച്ച് ജില്ലകൾ മൈസൂർ സോണിലുണ്ട്, കുറച്ച് ജില്ലകൾ ഹുബ്ലി സോണിലുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഏതാണോ മധുബൻ പ്രോഗ്രാം അലൗഡ് ആയിട്ടുള്ളത് ആ സമയത്താണ് നമ്മൾ മധുബനിലേക്ക് പോകുക. അപ്പം നമ്മൾ പാലക്കാട് മലപ്പുറം നമ്മുടെ ഈ ജില്ലകളെല്ലാം കുറച്ച് ജില്ലകൾ ചേർന്നിട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ഇതെല്ലാം ചെന്നൈ സോണിൻ്റെ അണ്ടറിലാണ്. പിന്നെ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് വയനാട് ഈ ജില്ലകൾ മൈസൂർ സോണിൻ്റെ അണ്ടറിലാണ്. കണ്ണൂർ പിന്നെ കാസർഗോഡ് ഹുബ്ലിയിലാണ്. അപ്പോൾ ഏതാണോ മധുബന്ന് നമ്പർ എപ്പോഴാണോ കിട്ടുന്നത് അതാത് സോണിന്, അപ്പോൾ അതിൽ നമുക്ക് ഓരോ സെൻറ്ററുകൾക്കും അനുവദനീയമായ ഡേറ്റുകൾ തരും. ആ ഡേറ്റിലാണ് നമ്മൾ പോകുക. അപ്പം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് മാർച്ച് 13-ന്റെ
ഗ്രൂപ്പിനാണ് പെർമിഷൻ കിട്ടിയിരിക്കണം. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ കാലത്തിന് ശേഷം, പണ്ട് നമുക്ക് ഇത്ര നമ്പർ തരും, നമ്മൾ വലിയ വലിയ ഗ്രൂപ്പിൽ പോകുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു കാലഘട്ടമായതുകൊണ്ട് നമുക്ക് 100% അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോകാം. ആ രീതിയിലാണ് ഇപ്പം നമുക്ക് പ്രോഗ്രാംസ് തന്നിരിക്കുന്നത്. അപ്പം അത് ഒരു കാര്യം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ, അതുകൊണ്ടാണ് ഓൺലൈനിൽ ജന്മമെടുത്ത കുട്ടികളാണെങ്കിലും ഇടയ്ക്ക് നിങ്ങളോട് പറയാറില്ലേ സിസ്റ്റർ, ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾക്ക്, നിങ്ങൾ ഏത് ജില്ലയിലാണോ ഇരിക്കുന്നത് ആ ജില്ലയിലെ സേവാ കേന്ദ്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നിങ്ങൾക്ക് മധുവൻ പോകുമ്പോഴൊക്കെ സെൻറ്ററിൽ പോകണമെങ്കിലും ബാബയുടെ വീട്ടിൽ പോകണം. അപ്പോഴാണ് നമ്മുടെ ഒരു ബ്രാഹ്മൺ ജീവിതം അർത്ഥവത്തായിട്ട് മാറുക. എല്ലാ അർത്ഥത്തിലും നമുക്കൊരു നിമിത്താത്മാവുമായി കണക്റ്റഡ് ആയിരിക്കണം. നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ പ്രോപ്പറായിട്ട് ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് തീർച്ചയായും ജില്ലയിലെ മുഖ്യ നിമിത്താത്മാവ് ആരാണോ അവരുമായിട്ടും, പിന്നെ തൊട്ടടുത്ത സേവാ കേന്ദ്രം ഏതാണെന്ന് അവരോട് ചോദിച്ചിട്ട് ആ സേവാ കേന്ദ്രത്തിൽ നമ്മുടെ റെഗുലർ കാര്യം. പക്ഷെ എപ്പോഴും നിങ്ങളെല്ലാവരും ജില്ലയിലെ മുഖ്യ സാരഥി ആരാണോ അവരുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മൾ, നമുക്ക് ഏതൊരു വിഷയം വന്നാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് മുഖ്യ നിമിത്താത്മാവിൽ നിന്ന് ലഭിക്കും. മറ്റൊന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മധുവൻ പ്രോഗ്രാം, രണ്ട് പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ, ബി കേസിന് ഒന്ന് ഭട്ടി, മറ്റൊന്ന് ബാബയുടെ മിലനം പ്രോഗ്രാം. പക്ഷേ ഈ രണ്ട് പ്രോഗ്രാമിനാണെങ്കിലും നമ്മൾ ബാബ വീട്ടിലേക്ക് മധുവൻ പോകുമ്പോൾ ഏറ്റവും നല്ലത്, നിങ്ങൾ പുതിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ബാബ വീട്ടിൽ പോകാൻ നിങ്ങൾ ഒരു വർഷമെങ്കിലും മിനിമം ഒരു തപസ്യ, ഒരു വ്രതം, ബാബയുടെ മക്കളായിട്ട് ഒരു പവിത്ര ജീവിതത്തിൻ്റെ വ്രതം എടുത്തിട്ട് പോയാൽ മതി. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമാകുന്നത്. ഒന്നുണ്ട്, മൗണ്ട് അബുവിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരും, അവരും ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സന്ദർശകരായിട്ട് വന്നു പോകാറുണ്ട്, വിസിറ്റേഴ്സ് എന്നാ പറയാം. നമ്മളതുപോലെ വെറും വിസിറ്റേഴ്സായിട്ട് ആ മൗണ്ട് അബു ഒന്ന് കാണണം, ബാബയുടെ വീടൊന്ന് കാണണം, കാണാൻ വേണ്ടി പോകാൻ, അവിടെ കാണാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളും സാമഗ്രികളും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, കണ്ടിട്ട് വരാൻ. നമ്മൾ അവിടേക്ക് പോകുന്നത് അവിടുത്തെ ബാബ ഇത്രയും വർഷം, ബ്രഹ്മ ബാബ മുതൽ നമ്മുടെ ഇത്രയും ദാദിമാര് അവർ ചെയ്ത തപസ്സിൻ്റെ ആ പവിത്ര ജീവിതത്തിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യാനാണ് നമ്മളവിടെ പോകണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഒരാഴ്ചയാണ് നമ്മൾ അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ പരമപവിത്ര വായുമണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വൈബ്രേഷൻ എടുക്കാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് നമ്മളെ സഹായിക്കാനും വേണ്ടി നമ്മൾ പോവുക. ഇന്ന് ബാബ എന്ന ഒന്നലെ പറഞ്ഞില്ലേ, ക്യാച്ചിങ് പവർ. അപ്പോൾ ആ വൈബ്രേഷൻ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഒരു ശുദ്ധിയോടുകൂടി നമ്മൾ പോകണം. അല്ലെങ്കിൽ വെറുതെ കാണാൻ വേണ്ടി പോയിട്ട് വരാം. പക്ഷെ നമ്മൾ ബാബയുടെ മക്കള് വെറും സന്ദർശകരായി പോയിട്ട് വരരുത്. അതിനുവേണ്ടി മൗണ്ട് അബുവിൽ പ്രോഗ്രാം ബാബ വീട്ടിലും വെക്കും, പല നോൺ ബി കെ പ്രോഗ്രാംസും വെക്കും. അപ്പോൾ വെറുതെ സന്ദർശകരായി കൊണ്ടുപോയിട്ട് വരണമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. പക്ഷെ ബാബയുടെ മുരളി കേൾക്കുന്ന, അമൃതവേളയിൽ ഇരുന്ന് യോഗം ചെയ്യുന്ന നിങ്ങളെ മക്കള് ഒരു വർഷം ഒരു തയ്യാറെടുപ്പോടുകൂടി ഭഗവാന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് പ്രഭു മിലനത്തിൻ്റെ ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം പോകാൻ. ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ട് വേണം ബാബയുടെ അടുത്ത് പോകാൻ. അപ്പോഴാണ് നമ്മൾ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും നമ്മൾ നമ്മളെ തയ്യാറാക്കിയിട്ട് ശുദ്ധീകരിച്ചിട്ട് ഒരു പരിധി വരെ നമ്മുടെ ശുദ്ധീകരണം നടത്തിയിട്ട് നമ്മൾ പോകുമ്പോഴാണ് മധുവനത്തിൻ്റെ ലാഭം നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ജസ്റ്റ് പോയി നമ്മൾ കേട്ടു, ആ നല്ല കാര്യം, നല്ല സ്ഥലം, പീസ്ഫുൾ സ്ഥലം, നല്ലത് നല്ലതെന്ന് പറഞ്ഞിട്ട് വരികയല്ല, നമുക്ക് നല്ലതാവണം. ഈശ്വരന്റെ അവതരണ ഭൂമിയാണത്. ആ പാവന ഭൂമിയിലേക്ക് നമ്മൾ പാവനമായിട്ട് തന്നെ വേണം പോകാൻ. മിനിമം ഒരു വർഷക്കാലം നമ്മൾ നമ്മുടെ അമൃത് വേള, മിനിമം കാര്യങ്ങൾ, അമൃത് വേള, യോഗ, ബാബയുടെ മുരളി, ശുദ്ധഭോജനം. ശുദ്ധഭോജനം ബാബ പറയുന്നത് പോലെയുള്ള ശുദ്ധഭോജനം, ബാബയുടെ ഓർമ്മയിൽ
ശുദ്ധഭോജനമുണ്ടാക്കി ബാബയ്ക്ക് സമർപ്പിച്ച് കഴിച്ച് പിന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യുക, സന്ധ്യായോഗം ചെയ്യുക, രാത്രിയിൽ ബാബയ്ക്ക് ചാർട്ട് സമർപ്പിച്ചിട്ട് ഗുഡ് നൈറ്റ് ബാബയോടൊപ്പം ചെയ്തിട്ടുറങ്ങുക. പിന്നെ ബ്രഹ്മചര്യം. ഇത്രയും നമ്മൾ പരിപാലിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വർഷം, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ എന്താകും, നമുക്ക് ഒരു ശാരീരികവും മാനസികവുമായ ഒരു ക്ലീൻനെസ്സോടുകൂടി നമ്മൾ പോകണം. കാരണം പാത്രത്തിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാഴ്ച നമ്മൾ മധുവൻ പോകുമ്പോൾ, ഇപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുന്ന് ലഭിക്കുന്നതിൻ്റെ പൂർണ്ണമായി നമുക്ക് നിറയ്ക്കാൻ നമ്മുടെ പാത്രത്തെ നമ്മൾ യോഗ്യമാക്കുക. അങ്ങനെ ഒരു വർഷം തയ്യാറെടുത്തതിന് ശേഷം പോക്ക്. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റിയതിന് ശേഷം പോക്ക്. ആ ഒരു ലക്ഷ്യത്തോടെ പോകുമ്പോഴാണ് നമുക്ക് ബാബ വീട്ടിൽ നിന്ന് ബാഡ്ജ് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാഡ്ജ് കുത്തിയ ബാബയുടെ മക്കള്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എപ്പോഴാ ഈ ബാഡ്ജ് കിട്ടുക. ഈ ബാഡ്ജ് അപ്പോഴാണ് നമുക്ക് ലഭിക്കുക. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ ഒരു ലക്ഷ്യത്തിൽ മിനിമം ബ്രാഹ്മണ മര്യാദകൾ, ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ഒരു വർഷം പാലിക്കുകയും ഇനി ഇത് ഞാൻ എൻ്റെ ജീവിത വ്രതമാണ്, ഒരു വർഷത്തേക്കല്ല എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് അവസാനം വരയ്ക്ക് ഇങ്ങനെയാണ് എന്ന വ്രതം എടുക്കുമ്പോൾ നമുക്ക് ബാബ തരുന്നതാണ് ബാഡ്ജ്. ആ ജീവിത വ്രതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബാഡ്ജ്. ഞാനൊരു ബ്രഹ്മകുമാരനാണ്, ഒരു ബ്രഹ്മകുമാരിയാണ്, ഞാനൊരു സത്യബ്രാഹ്മണനാണ്, ഞാൻ ബാബയുടെ ഒരു കുട്ടിയാണ്. ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ബാബയുടെ ശ്രീമദത്തിൻ്റെ പൂണൂലിനുള്ളിൽ സഞ്ചരിക്കും. ആ പൂണൂലിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ നമ്മളെ ഓർമ്മിക്കാനാണ് ഈ മെഡല് ബാബ നമുക്ക് നൽകണം. ഒരു മായയുടെ പിടിയിലും പെട്ടിട്ട് പൂണൂല് പൊട്ടിക്കാതിരിക്കാൻ, ലക്ഷ്മണരേഖ മറികടക്കാതിരിക്കാൻ. ലക്ഷ്മണരേഖ മറികടന്ന് നമ്മൾ രാവണൻ്റെ വായിൽ പോകും. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാബ ബാഡ്ജ് ധരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മധുബനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് പോയിട്ട് പൂർണ്ണ പ്രാപ്തി എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ്, നമുക്കിതിനൊന്നും സാധിക്കാത്ത സാഹചര്യമാണ്, പക്ഷേ എനിക്കൊന്ന് പോകണം ബാബയുടെ അടുത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിമൗണ്ട് അബുവിലേക്ക് സന്ദർശനത്തിനൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് അവിടെ പോയി വിസിറ്റ് ചെയ്ത് പോരെ. വിസിറ്റേഴ്സ് ഇഷ്ടം പോലെ വന്നു പോകാറാണ്, ജസ്റ്റ് കണ്ടു പോരെ. പിന്നെ നമുക്കടുത്ത മൂന്നാമത്തതാണ്, ബാക്കി ബി കെ ലൈഫ് സ്റ്റൈൽ അല്ലാതെ ചില പ്രോഗ്രാംസ്, കോൺഫറൻസുകൾ, രാജ്യുഗ റിട്രീറ്റുകൾ, മെഡിറ്റേഷൻ ശിബർ പ്രോഗ്രാമുകൾ. ഇപ്പം നമ്മൾ ഈ ഒരു മാസത്തെ കോഴ്സൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, അത് രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ പ്രോഗ്രാംസിൻ്റെ രൂപത്തിൽ നടക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫാമിലി സഹിതം പോകണമെങ്കിൽ പോകാം, ആ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് വരാം. അതിന് ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഒന്നും, ബി കെ പ്രിൻസിപ്പിൾസ് ഒന്നും പാലിച്ചില്ലെങ്കിലും നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും കൂടെ ചേർന്ന് ജ്ഞാനത്തിലൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും കൂടെ പോയി വരണമെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസിന് പോകാം. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഈ കൊറോണ കാലമായതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴാണോ പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ക്ലാസ്സിൽ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ചേർന്ന് ആ രീതിയിൽ പോകുകയും ചെയ്യാം. അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം താമസിക്കാം. അപ്പോൾ ആ ലെവലിലുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമും ഉണ്ടാവും, അങ്ങനെയും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് തരത്തിൽ നമുക്ക് മധുവനത്തിൽ പോകാം. അതുകൊണ്ട് ബാബയുടെ മക്കളെല്ലാവരും സങ്കല്പം എടുക്കണം, നമ്മൾ ഒരു സാധാരണ പ്രോഗ്രാമിന് പോയിട്ട് വരിക അല്ലെങ്കിൽ വിസിറ്റേഴ്സായിട്ട് പോയിട്ട് വരിക, അതിനെ ഉപരി നമ്മൾ ഒരു ബി കെ ആയിട്ട്, അച്ഛൻ്റെ ഒരു കുട്ടിയായിട്ട്, ബാബയുടെ ഒരു കുട്ടിയായിട്ട് പോയി അച്ഛൻ്റെ സ്വത്ത്, പിതൃസ്വത്ത് എടുക്കണം എന്ന ലക്ഷ്യത്തോടെ ബാബയുടെ അടുത്ത് പോകണമെന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാൽ ബാബ നമ്മുടെ ജീവിതത്തിൽ
ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ കുടുംബങ്ങളിലിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയിൽ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ അർത്ഥത്തിലും. കാരണം ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ രീതിയിൽ പറഞ്ഞ് ബാബയുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ജീവിതവ്രതങ്ങളെല്ലാം നമുക്ക് എല്ലാ അർത്ഥത്തിലും പാലിച്ചു പോകണമെങ്കിൽ ഒരു ഫാമിലിയിൽ ഇരിക്കുമ്പോൾ ഫാമിലിയിൽ ഒരുമിച്ച് പതി പത്നി എല്ലാവരും ചേർന്ന് ഒരു നല്ല സന്തോഷത്തോടു കൂടിയൊരു തീരുമാനമെടുത്ത് കുടുംബത്തിലിരുന്നുകൊണ്ട് ഒരു പവിത്ര ജീവിതത്തിൻ്റെ തീരുമാനമെടുക്കാൻ എപ്പോൾ കഴിയുന്നു, ടോട്ടൽ ലൈഫിൻ്റെ ഒരു ശുദ്ധീകരണത്തിന് അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ പോയിട്ട് വരാനായിട്ട് കഴിയുക. അപ്പം ആ രീതിയിൽ നമുക്ക് മധുബൻ്റെ ലാഭം പൂർണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാളെ ബാബാമിലന ദിവസമാണ്. അപ്പോൾ പ്രഭു മിലനത്തിൻ്റെ ഡേറ്റുകൾ കേൾക്കുമ്പോഴെല്ലാം ഇപ്പം നമ്മൾ മധുബനിൽ പോയില്ലെങ്കിൽ സ്ഥൂലത്തിൽ അവിടെ എത്തിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മധുബനിലെത്താൻ പറ്റും. നിങ്ങളും ബാബയുടെ മക്കളെല്ലാവരും പലതവണ പോയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പം നമുക്ക് ബാബയുടെ അടുത്ത് എങ്ങനെയാണോ നമ്മൾ പരംധാമത്തിൽ പോയി വരണം, സൂക്ഷ്മവചനത്തിലേ പോയിട്ട് വരുന്നു, പിന്നെ മധുബൻ പോകാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നമുക്ക്? ഇല്ലല്ലോ, പരംധാമത്തിൽ പോയി വരുന്ന മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ബാബ മധുബനിൽ പോയി വന്ന കുട്ടികളെക്കാളും നല്ല നല്ല അനുഭൂതികൾ, അല്ല മനസ്സുകൊണ്ട് മധുബനിൽ പോയി വരുന്ന എത്രയോ പുതിയ പുതിയ ബാബയുടെ മക്കൾക്ക് നല്ല അനുഭൂതികൾ നൽകുന്നുണ്ട്, നല്ല അനുഭവങ്ങൾ മക്കൾ എടുക്കുന്നുമുണ്ട്. പ്രഭു മിലന ഡേറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാബ മിലനത്തിന് തലേദിവസം മുതലേ നാളെ ബാബയുടെ മിലൻ ഡേറ്റാണ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സറിയുമ്പോൾ തന്നെ നമ്മൾ ബാബ മിലനത്തിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് മുതലേ ആന്തരികമായിട്ടൊരു വളരെ നല്ല ഒരു സൈലൻസിൻ്റെ പ്രാക്ടീസ് നല്ലതാണ്. അകത്തും പുറത്തും സൈലൻസിലിരിക്കാൻ പറ്റിയ ബെസ്റ്റ്. അന്തർമുഖിയായിരുന്നുകൊണ്ട് ഭാവിയുമായിട്ട് നമ്മൾ അകത്ത് പ്രഭുമിലനം നടത്തിക്കൊണ്ടേയിരിക്കണം. അതിലേറ്റവും പ്രധാനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരംധാമത്തിൽ നിരാകാരി പരിസ്ഥ ഈ രണ്ട് പ്രാക്ടീസുകൾ ഇടയ്ക്കിടെ രണ്ട് തരത്തിലും ചെയ്യുക. അത് വളരെ നല്ല അനുഭവം കിട്ടും. നാളെ വൈകിട്ട് ഇതേ സമയത്ത് ബാബയുടെ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നാളെ ബാബയുടെ മിലൻ പ്രോഗ്രാം ആകുമ്പോഴേക്കും നമുക്കൊരു നല്ല അനുഭവം കിട്ടാൻ, നമുക്ക് ശരിക്കും ബാബ നിങ്ങളെവിടെയാണോ നാളെ ഇരിക്കണേ, നിങ്ങൾ സ്വന്തം വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് റൂമിൽ എവിടെയാണോ ലോകത്തിൻ്റെ ഏത് കോണിലാണോ ഇരിക്കണേ, അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ബാബ ആ നിരാകാരനും അതുപോലെ സൂക്ഷ്മത്തിൽ ബ്രഹ്മബാബയും രണ്ടുപേരും ചേർന്ന് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ദൃഷ്ടി തന്നു പോകുന്ന നല്ല അനുഭവം ബാബയുടെ മക്കൾക്കുണ്ടാക്കും. അതിന് നമ്മളിപ്പോഴേ ആന്തരികമായൊരു തയ്യാറെടുപ്പ് വേണം. അതിനിടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ മനസ്സുകൊണ്ട് പരംധാമത്തിൽ പോവാം. ശുഭ അവിടെ എടുത്തു പോയി ഒരു നിമിഷമെങ്കിലും ഇരിക്കുക. കൂടുതൽ സമയം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളെ ഫുൾ ഡേ വൈകുന്നത് വരെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എങ്കിലും പരംധാം നിവാസിയായിട്ട് ജ്യോതിർബിന്ദു ആത്മാവായ ഞാനും ജ്യോതിർബിന്ദുവായ എൻ്റെ ബാബയും. വളരെ പവർഫുൾ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് എങ്കിലും വളരെ ശക്തിശാലിയായ ബിന്ദു രൂപത്തിൻ്റെ അനുഭവത്തിലിരിക്കും. എല്ലാം മറന്നിട്ട് പാട്ടും നാടകവും നാടകശാലയും, ഞാൻ യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കോൺഷ്യസ്നും ഉപരി ബാബയുടെ ആ മുഴുവൻ ചൈതന്യവും ഈശ്വര ചൈതന്യം അനുഭവിച്ചുകൊണ്ട് 10 സെക്കൻഡ് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഓടിപ്പോയി ഇരുന്നിട്ട് വരും. അത് കഴിഞ്ഞ ഇടയ്ക്ക് ബാബയെ വിളിച്ചിട്ട് വരിക താഴേക്ക് വരുമ്പോൾ 10 സെക്കൻഡ്. ശിവ ബാബ ആ സർവശക്തിവാൻ പ്രഭു ആ പരമ തേജസ് പരമപ്രകാശത്തോടു കൂടി നമ്മൾ എവിടെയാണോ ഇരിക്കണേ നമ്മുടെ മനസ്സിലേക്ക് ബാബയുടെ മുഴുവൻ ചൈതന്യവും വന്നെൻ്റെ ഹൃദയത്തിൽ നിറയാം. ബാബ വീട്ടിലേക്ക് വരികയാണ്, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് വരികയാണ്. ബാബയുടെ പ്രകാശം കൊണ്ട് വീട് മുഴുവൻ നിറയണത് കാണാം.
ഒരു 10 സെക്കൻഡ്. അതേപോലെ ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ് സൂക്ഷ്മവദനത്തിൽ പോവാം. ശിവബാബ ബ്രഹ്മബാബയുടെ മസ്തകത്തിൽ ബ്രഹ്മബാബയുടെ സൂക്ഷ്മ അവ്യക്ത സമ്പൂർണ്ണ മലാഖ സ്വരൂപത്തിൽ പരമാത്മാ മസ്തകമണി പോലെ ഇരുന്ന് തിളങ്ങാണ്. ഞാനും ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ബാബ എനിക്ക് ദൃഷ്ടി തരുകയാണ്. ആത്മാവ് പരമപവിത്രമായി മാറുകയാണ്. ഇടയ്ക്ക് കാണണം ബാബയുടെ വരദാനി ഹസ്തം ശിരസിൽ വെച്ച് ബാബ എന്ത് വരം വേണോ വരം ചോദിക്കുക ബാബയുടെ. ആ വരം ബാബ എനിക്ക് തരുന്നത് ഫീല് ചെയ്യും. മാസ്റ്റർ സർവശക്തിവാൻ ഭവ. അല്ലെങ്കിൽ വിജയി ഭവ. ഏതെങ്കിലും ഒരു വരം ഫീൽ ചെയ്യുക. എനിക്ക് എന്താണോ വേണ്ടത് അത്. അതിനുശേഷം ബാബ്ദാദ താഴേക്ക് വരുന്നത് കാണുക. ശിവബാബ ബ്രഹ്മബാബയിലൂടെ ബാബ്ദാദ നമ്മളുടെ അടുത്തേക്ക് വന്നു. സന്മുഖത്തിരുന്ന് ബാബ വീട്ടിൽ വന്നു ലൈറ്റുമായി എത്തിത്തരാണ്. വീട്ടിലെല്ലാവർക്കും ബാബ ദൃഷ്ടി കൊടുക്കണം. ബാബയുടെ ദൃഷ്ടി കൊണ്ട് വീടിനു ചുറ്റും ലൈറ്റ് മൈറ്റിൻ്റെ വേലി കിട്ടണം. ബാബയുടെ കിരണങ്ങൾ ചുറ്റുപാട് മുഴുവൻ ലൈറ്റും മൈറ്റും പരത്തി ഇലക്ട്രിക് വേലി പോലെ, കറണ്ടിൻ്റെ വേലി പോലെ, ഈശ്വരൻ്റെ കറണ്ട് കൊണ്ട് വേലി കിട്ട. ഇപ്രകാരം നമ്മൾ ചില പ്രാക്ടീസുകൾ ഇങ്ങനെ 10 സെക്കൻഡ് 10 സെക്കൻഡ് 10 സെക്കൻഡ് ചെയ്തുണ്ടെങ്കിൽ, അപ്പം നമുക്ക് ഈ അഭ്യാസങ്ങൾ പല പല പ്രാക്ടീസുകൾ കൂടുതൽ സമയം വേണ്ട, 5 സെക്കൻഡ് 10 സെക്കൻഡ് ഈ പ്രാക്ടീസുകൾ നമ്മൾ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ എന്താകും, വൈകുന്നേരം ബാബയുടെ പ്രോഗ്രാം ആകുമ്പോഴേക്കും വളരെ നല്ല, കാരണം ഫുൾ ഡേ മനസ്സിൽ പ്രഭു മിലനാണ്. ഇതേപോലെ എല്ലാ ദിവസവും അമൃതവേള, എല്ലാ ദിവസവും ഓർമ്മ വേണം, അമൃതവേള എനിക്ക് പ്രഭു മിലനമാണ്. ശിവബാബ വീട്ടിൽ വരുന്നത്, ബാബ്ദാദ വീട്ടിൽ വരുന്നത്, ബാബയുടെ ദൃഷ്ടി വരദാനം, വീട്ടിലെല്ലാവർക്കും ബാബ ദൃഷ്ടി കൊടുക്കുന്നത്, കുറച്ച് കുറച്ച് നിമിഷങ്ങളെങ്കിലും എല്ലാ ദിവസവും ബാബ എനിക്ക് തിലകം ചാർത്തി തരികയാണ് വിജയത്തിൻ്റെ. ബാബയുടെ വരദാനത്തിൻ്റെ കൈകൾ ഫീൽ ചെയ്യാം. എപ്പോൾ ഉണരുന്നോ, ഉണരുന്നത് മുതൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസുകൾ, ദൃശ്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ ദൃശ്യങ്ങളിൽ മുഴുകി അനുഭവം ചെയ്യാം. എല്ലാ ദിവസവും അമൃതവേള പ്രഭുമിലനായിരിക്കും. ഭഗവാനുമായിട്ടുള്ള അർത്ഥവത്തായ കൂടിക്കാഴ്ച, കുറച്ച് സമയം എല്ലാ ദിവസവും മധുബനിൽ, ഒരു മിനിറ്റ് സമയമെങ്കിലും മധുബനിൽ പോയിട്ടുള്ള മക്കളാണെങ്കിലും മധുബൻ ഇന്ന് ബാക്കി എല്ലാവർക്കും ഓൺലൈനിൽ, ഇപ്പം മധുബൻ എല്ലാവർക്കും സുപരിചിതമായില്ല. ബാബയുടെ റൂമിലിരിക്കുന്നത്, ബാബയുടെ കൂടെ കുടിലിരിക്കുന്നത്, ശാന്തി സ്തംഭത്തിലിരിക്കുന്നത്, എവിടെയെങ്കിലും മധുബനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എവിടെയാണോ, ഏത് സ്മൃതിയാണോ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യണത്, ആ ദൃശ്യം മനസ്സിലെ മറിച്ച് ചെയ്യുക. എല്ലാ ദിവസവും അല്പസമയം മധുബൻ പോയി ചുറ്റിക്കറങ്ങിയിട്ട് അവിടെ ഇരുന്ന് യോഗം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ വീട് മിനി മധുബനായി മാറാം. മധുബൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യാൻ പറ്റും. വന്നു പോകുന്നവർക്കും തോന്നും ഇതൊരു സാധാരണ വീടല്ല, ഇതൊരു സാധാരണ റൂമല്ല,
ഇത് ദിവ്യതയുള്ള ദൈവീകതയുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ നമ്മുടെ വീടായിട്ടല്ലല്ലോ വെച്ചിരിക്കുന്നത്, ബാബയുടെ വീടാണ്. ആ വൃത്തിയും ആ ശുദ്ധിയും ആ സത്യതയും ആ പവിത്രതയും നമ്മൾ ജീവിക്കുന്നിടത്തുണ്ടെങ്കിൽ, നമ്മളിലും നമ്മൾ ജീവിക്കുന്നിടത്തും ഉണ്ടെങ്കിൽ, തീർച്ചയായും പ്രഭു പിതാവിൻ്റെ സാന്നിധ്യം നമുക്കും അനുഭവപ്പെടും. വീട്ടിലാരും വേറെ ആർക്കും ജ്ഞാനത്തിലില്ലെങ്കിലും അവർക്ക് ഈ പവിത്ര വൈബ്രേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ബാബയുടെ സഹായം അവർക്ക് പല തരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ യോഗം ചെയ്യുന്നതിൻ്റെ, നമ്മൾ മുരളി കേൾക്കുന്നതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവർ പിന്നെ പതുക്കെ പതുക്കെ, ഒരുപക്ഷെ ആദ്യം നമ്മൾ ക്ലാസ് കേൾക്കുന്നതിൽ അല്ല, അവർ തടസ്സമായിരുന്നെങ്കിൽ പോലും, അവർക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും, പിന്നെ പതുക്കെ പതുക്കെ എന്താവും, അവർക്ക് മനസ്സിലാകും. അവർക്ക് പോലും എല്ലാം വന്നു ചേരുന്നതിൻ്റെ കാരണം ഈ പ്രഭുമിലനമാണ്. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശി, ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ ബെനിഫിറ്റാണ് എനിക്കും കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പതുക്കെ പതുക്കെ പതുക്കെയാണെങ്കിലും അവർ റിയലൈസ് ചെയ്യും. ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ സമയമാണ്. പ്രഭു മിലനത്തിൻ്റെ സുന്ദര അനുഭവങ്ങൾ ചെയ്യാം. നിങ്ങൾ ബാബയുടെ മക്കൾക്ക് ബാബ നല്ല നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഈ സായം സന്ധ്യയിൽ നമുക്ക് കൂടുതൽ നല്ല അനുഭൂതി ചെയ്യാം.